ഹായ് എല്ലാ കൂട്ടുകാർക്കും, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഹിന്ദു ബ്രൈഡൽ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാവരും ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അതാ നമ്മളിവിടെ പാർലറിലാണുള്ളത്. ഞങ്ങൾ ബ്രൈഡിന് വേണ്ടി കറക്റ്റ് വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ ആളെത്തും. അപ്പോൾ നമുക്ക് എന്നിട്ട് തുടങ്ങാം. ഇപ്പോൾ സമയം ഒരു 6 മണിയായിട്ടുണ്ട്. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമുക്ക് സമയത്തിന് മേക്കപ്പ് കഴിയുള്ളൂ. കാരണം അവർക്ക് ഒരു 9 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെയും കണ്ടില്ല ആളെ. ഇപ്പോൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാ അവർ വന്നിട്ടുണ്ട്. ആര്യ ഇതാണ്. അപ്പോൾ ആര്യ നമുക്ക് ആര്യ പറഞ്ഞതിനനുസരിച്ച് നമുക്ക് ഒരു മേക്കപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ സാരിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ മുഖത്തെ മേക്കപ്പിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ആര്യയ്ക്ക് ചേരുന്ന രീതിയിലുള്ളൊരു ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ആര്യയുടെ സ്കിന്നിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഫൗണ്ടേഷൻ. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കോണ്ടൂറിംഗ് ആണ് ചെയ്യാനുള്ളത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്തിൻ്റെ ഷേപ്പൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ കോണ്ടൂറിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ ആര്യയ്ക്ക് അത്യാവശ്യം കവളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതൊന്ന് ഷേപ്പ് നമുക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കോണ്ടൂറിങ്ങിന്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. ഇനി ഐബ്രോ സെറ്റിംഗ് ആണ്. ഇത് തീരെ കനം കുറഞ്ഞ ടൈപ്പ് ഐബ്രോ ആണ്. അതായത് ഒട്ടും നമുക്ക് ഉള്ള് തോന്നിക്കുന്നില്ല. അപ്പോൾ അതൊന്ന് ഉള്ള് തോന്നിക്കുന്ന രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. നല്ലൊരു ഷേപ്പും ആക്കി കൊടുക്കുക. അപ്പോൾ അത് രണ്ടും നമുക്ക് റെഡിയാക്കാം. ഇപ്പോൾ ഇതാ ഒരു സൈഡിലെ ഐബ്രോ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ രണ്ടും കൂടെ ഉള്ള വ്യത്യാസം നമുക്ക് കാണാം. കണ്ടോ, രണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. ഈ രണ്ട് സൈഡിലേയും നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐലാഷ് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അതാ ഐലാഷ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ മുഖത്തെ മേക്കപ്പുകളൊക്കെ ഏകദേശം ഫിനിഷായിട്ടുണ്ട്. എല്ലാ മേക്കപ്പും മുഖത്തെ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, മുഖത്തിന് എത്രമാത്രം വ്യത്യാസമാണ് വന്നിട്ടുള്ളതെന്ന് കണ്ടാൽ മനസ്സിലാകും. ഇനി നമ്മൾ ഹെയറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കൊന്ന് അയൺ ചെയ്ത് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാം. അതിനുശേഷം ഒരു നല്ല ഹെയർ സ്റ്റൈൽ കൊടുക്കാം. ആര്യയ്ക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആര്യയുടെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഉള്ള ലുക്കാണിത്. ആര്യയുടെ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ നമ്മൾ കണ്ണിൽ ലെൻസും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിനകത്ത് വിട്ടുപോയി വീഡിയോ കാണിക്കാനായിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ആ ഒരു ലാസ്റ്റ് ഉള്ള ഫിനിഷിംഗ് ലുക്ക് എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടണം. അപ്പോൾ ഇനി അടുത്തത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.